ഇതൊരു 10 സെന്റ് സ്ഥലവും 4 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ടിലുള്ള റോഡാണ് ഇത്. തൊട്ട് മുമ്പിൽ ടാറിംഗ് റോഡ് ഉണ്ട്, ബസ് റൂട്ടാണ്. ബസ് റൂട്ടിന്റെ വളരെ അടുത്തുള്ള ഒരു വീടാണത്. നിങ്ങൾ ഈ കാണുന്ന വീടാണ്, ഇത് വയനാട് ജില്ലയിലാണ്, കൽപ്പറ്റ ഭാഗത്താണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. ഒരു 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ ടൗൺ ഒക്കെ ഉണ്ട്. ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ നമുക്കൊരു 1.5 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ടുണ്ട്. ഇവിടെ ഒരു പോസ്റ്റ് നിങ്ങൾ ഈ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഭാഗം വരെ നമ്മൾ അതിര് വരുന്നുണ്ട്. അത്യാവശ്യം ഈ റോഡ് നല്ല ഫ്രണ്ടേജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇതാ ഫ്രണ്ടിലേക്ക് വയലിന്റെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് നമുക്ക്. ഈ കാപ്പിയൊക്കെ നമ്മുടെ ഈ സ്ഥലത്ത് പെട്ടതാണ്. അതുപോലെ മുറ്റത്ത് തന്നെ നല്ലൊരു ഓപ്പൺ കിണറൊക്കെ ഉണ്ട്. നല്ല ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു കിണറാണ്. അതുപോലെ മുറ്റത്ത് തന്നെ രണ്ട് തെങ്ങുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ വീട്ടിലൊരു 4 ബെഡ്റൂം ഉണ്ട്, അതുപോലെ 2 ബാത്റൂം ഉണ്ട്. വീടിന്റെ ഉൾവശത്തൊരു ബാത്റൂം ഉണ്ട്, വീടിന് പുറത്തു സൈഡിലായിട്ടൊരു ബാത്റൂം ഒക്കെ ഉണ്ട്. ഇത് ഏകദേശം ഒരു 5 വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീടിന് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. നല്ല ചാൻസ് ഉള്ള വീടാണ്. 10 സെന്റ് സ്ഥലവും 4 ബെഡ്റൂം ഒക്കെ ഉള്ള വീട് നിങ്ങൾക്ക് ഒരു 25 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ സ്വന്തമാക്കാം. കിണർ കണ്ടില്ലേ, നല്ല വെള്ളമാണ്, ഇഷ്ടംപോലെ വെള്ളമുള്ളത്, പറ്റാത്ത വെള്ളമാണ്. സൈഡിലേക്കൊക്കെ അത്യാവശ്യം നമുക്ക് മുറ്റം സൗകര്യമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു മതില് കാണുന്നുണ്ടാവും. ഇതാണ് നമ്മൾ അതിര് വരുന്നത്. ഇത് നമ്മളെ ഈ വീടിന്റെ പുറത്ത് സൈഡുള്ള ബാത്റൂമാണ് നിങ്ങൾ കണ്ടത്. ഇത് വീടിന്റെ ബാക്ക് സൈഡാണ്. ബാക്കിൽ ചെറിയൊരു പാറയുണ്ട്. നിങ്ങൾ ആ മരങ്ങൾ കാണുന്നുണ്ടാവും ബാക്കിലേക്ക്, പ്ലാവൊക്കെ കാണുന്നുണ്ടാവും. ആ ഭാഗം വരെ നമ്മളെ സ്ഥലം വരുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെ ചെറിയൊരു പാറയാണുള്ളത്. വീടിന്റെ ഉൾവശം ഒന്ന് കാണാം. സിറ്റ് ഔട്ടിന്റെ ഭാഗമാണിത്. ഡോറൊക്കെ ഉണ്ടല്ലേ, ഇത് ഡബിൾ ഡോറാണ്. നല്ല മരത്തിലാണ് ഈ ഡോറും ജനലുകളൊക്കെ പണിതിരിക്കുന്നത്. സിറ്റ് ഔട്ട് കഴിഞ്ഞാലുള്ളൊരു ഹാള്. ഉള്ളിൽ സ്റ്റെയറൊക്കെ വരുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ 2 ബെഡ്റൂമും റൈറ്റ് സൈഡിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇത് 1-ാമത്തെ ബെഡ്റൂം. ഇവിടെയാണ് ഒരു ബാത്റൂം ഉള്ളത്, ഉള്ളിലുള്ള ബാത്റൂം. ഇത് 2-ാമത്തെ ബെഡ്റൂം. ഉള്ളിൽ ബെർത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 3-ാമത്തെ ബെഡ്റൂം. എല്ലാ റൂമിലും ബെർത്തൊക്കെ ഉണ്ട്. ഇത് വീട്ടിലെ 4-ാമത്തെ ബെഡ്റൂം. ഇവിടെയൊക്കെ നമുക്ക് ഡ്രസ്സുകൾ വെക്കാനുള്ള അൽമറൊക്കെ ഉണ്ട് റൂമിൻ്റെ ഉള്ളിൽ. നമ്മൾ പറഞ്ഞാൽ ഉള്ളിൽ സ്റ്റെയറൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു വാഷ് ബേസിനൊക്കെ വരുന്നുണ്ട്. ഇതാണ് കിച്ചന്റെ ഭാഗം. ഇവിടെയാണ് അടുപ്പൊക്കെ ഉള്ളത്. ഇങ്ങനെയൊക്കെയാണ് സൗകര്യങ്ങളുള്ളത്. ഈ കിച്ചന്റെ ഭാഗം ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക.